യുവർ ചാനൽ പാഷൻ എഡ്യൂക്കേഷൻ. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്പ്യൂട്ടർ എന്നാണ്. ദി വർക്ക് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കാരിഡ് ഔട്ട് ബൈ ദി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്ക് പ്രോസസ്സ് ചെയ്യുന്നത് CPU ആണ്. എ കമ്പ്യൂട്ടർ വർക്ക്സ് ബൈ പെർഫോമിംഗ് 3 ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടർ പ്രധാനമായും 3 ഓപ്പറേഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവിംഗ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷനും നിർദ്ദേശങ്ങളും റിസീവ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ദി ഡേറ്റ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്തിൽ പ്രോസസ്സ് ചെയ്യുക. തേർഡ് വൺ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ദി റിസൾട്ട്. പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ചെയ്യുന്നു. ദിസ് സൈക്കിൾ ഈസ് നോൺ ആസ് ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട് സൈക്കിൾ. ഇത് ഈ ഒരു പ്രോസസ്സിനെ ഡേറ്റയും ഇൻസ്ട്രക്ഷനും റിസീവ് ചെയ്യുന്നു, ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു, അതുപോലെ ഈ റിസൾട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ചെയ്യുന്നു. ഈ ഒരു സൈക്കിളിനെ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട് സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ദിസ് സൈക്കിൾ ഈസ് കാരിഡ് ബൈ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. ദേ ആർ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ്, തേർഡ് വൺ ഇൻപുട്ട് ഡിവൈസ്, ഫോർത്ത് വൺ ഔട്ട്പുട്ട് ഡിവൈസ്, ഫിഫ്ത് വൺ നെറ്റ്വർക്കിംഗ്. ഫസ്റ്റ് വൺ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നോക്കാം. ഇറ്റ് ഈസ് ടേംഡ് ആസ് ദി ബാക്ക് ബോൺ ഓഫ് ദി കമ്പ്യൂട്ടർ. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് ബോൺ നട്ടല്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ബ്രിഡ്ജസ് ദി ഗ്യാപ് ബിറ്റ്വീൻ ദി ഹാർഡ്വെയർ ആൻഡ് ദി യൂസർ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറിനെയും യൂസറിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. ഇത് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ആൻഡ് കൺട്രോൾസ് ഹാർഡ്വെയർ എലമെൻറ്റ്സ്. അതായത് ഇത് കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നു, ഹാർഡ്വെയർ എലമെൻറ്റ്സിനെ എന്ത് ചെയ്യുന്നു, കൺട്രോളും ചെയ്യുന്നു. ഇറ്റ് അലോസ് ദി യൂസേഴ്സ് ടു കൺട്രോൾ ദി കമ്പ്യൂട്ടർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസേഴ്സിനെ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസേഴ്സിനെ സഹായിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വിൻഡോസ്, ലിനക്സ്, മാക് ഓക്സ് ഒക്കെയാണ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസ് ഫെസിലിറ്റേറ്റ് എ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ്. അതായത് കമ്പ്യൂട്ടറിലെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഡിസൈൻഡ് ടു പെർഫോം ആക്ടിവിറ്റീസ് ദറ്റ് ബെനിഫിറ്റ് ദി യൂസർ. ഈ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആണ്. അതായത് യൂസറിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് MS Word, എക്സെൽ ഇതുപോലുള്ളവ. തേർഡ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് ഹെൽപ്സ് ടു ഇൻപുട്ട് ഡേറ്റ ടു ദി കമ്പ്യൂട്ടർ. ഇൻപുട്ട് ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഡേറ്റയെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി കമ്പ്യൂട്ടിംഗ് ഡിവൈസ്. അതായത് പലതരം കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഉണ്ട്. ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഇൻപുട്ട് ഡിവൈസ്. ഏതാണോ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇൻപുട്ട് ഡിവൈസും ഉള്ളത്. ഓരോ ടൈപ്പ് കമ്പ്യൂട്ടിംഗ് ഡിവൈസിനും ഓരോ ടൈപ്പ് ഇൻപുട്ട് ഡിവൈസാണ് ഉള്ളത്. ഇറ്റ് ഓൾസോ കൺട്രോൾ സിഗ്നൽസ് ടു ദി കമ്പ്യൂട്ടർ. അതായത് ഇൻപുട്ട് ഡിവൈസ് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലെ സിഗ്നൽസ് കൺട്രോൾ ചെയ്യുന്നു. ഇൻപുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കീബോർഡ്, മൗസ്, അതുപോലുള്ളതാണ്. ഫോർത്ത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് സെൻസ് ഡേറ്റ ഫ്രം ദി കമ്പ്യൂട്ടർ ടു അനദർ ഡിവൈസ് ഓർ യൂസർ. ഔട്ട്പുട്ട് ഡിവൈസ് ഡേറ്റയെ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റു ഡിവൈസിലേക്കോ അല്ലെങ്കിൽ യൂസറിലേക്കോ സെൻഡ് ചെയ്യുന്നു. ഇറ്റ് കൺവേർട്സ് ദി ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ഇൻഫർമേഷൻ ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. അതായത് ഈ ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്ത ഈ റിസൾട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷനെ മനുഷ്യന് വായിക്കാൻ തരത്തിലുള്ള ആ ഒരു ഫോമിലേക്ക് മാറ്റി എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി എലമെൻറ്റ്സ്. ഇതിൽ വിഷ്വലായിട്ടുള്ളതും ഓഡിറ്ററി ആയിട്ടുള്ളതും എലമെൻറ്റ്സും ഉണ്ട്. നമുക്ക് കാണാനും കേൾക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഈ ഔട്ട്പുട്ട് ഡിവൈസിൽ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുന്നുണ്ട്. ദി മെയിൻ ഔട്ട്പുട്ട് കമ്പോണൻസ് ആർ മോണിറ്റർ, പ്രിൻറ്റേഴ്സ്, ബിൽറ്റ് ഇൻ സ്പീക്കേഴ്സ് എക്സെട്ര. ഇത് മെയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് മോണിറ്റർ, പ്രിൻറ്റർ, അതുപോലെ ഈ സ്പീക്കറിലൊക്കെ നമുക്ക് സൗണ്ട് പുറത്തോട്ട് കേൾക്കില്ലേ, അപ്പോൾ ഔട്ട്പുട്ടാണ്. അതുപോലെ പ്രിൻറ്ററിൽ നമുക്ക് പ്രിൻ്റ് എടുക്കുകയാണ്, മോണിറ്റർ നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസാണ്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ്. ഇറ്റ് ഈസ് ദി ഇൻ്റർ കണക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിവൈസസ്. അതായത് നെറ്റ്വർക്കിംഗ് ആകുമ്പോൾ ഒന്നിലധികം മൾട്ടിപ്പിൾ ഡിവൈസ്, അതായത് ഒന്നിലധികം ഡിവൈസ് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസോഴ്സ് ഷെയറിംഗ് എമംഗ് എ നമ്പർ ഓഫ് യൂസേഴ്സ്. അതായത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് യൂസേഴ്സ്, ധാരാളം വ്യക്തികളിലേക്ക് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻസ് ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്.